അപ്പോൾ രോമാഞ്ചം എന്ന സിനിമ കണ്ടു വന്നിരിക്കുകയാണ്. അപ്പോൾ അതി പൊള്ളി പടം, അതികിടിലം പടം, എല്ലാം എന്താ പറയുക, അത്രയധികം നല്ല ഒരു മേക്കിംഗ് അനുഭവം തന്നെയായിരുന്നു ഒരു വൺ ലൊക്കേഷൻ മൂവിയിൽ നമുക്ക് കിട്ടിയത്. വാഹ് ബ്യൂട്ടിഫുൾ. രോമാഞ്ചം, രോമാഞ്ചം പലപ്പോഴായി നമുക്ക് രോമാഞ്ചം തോന്നിക്കുന്ന അല്ലെങ്കിൽ രോമാഞ്ചം വരുത്തുന്ന പല സീനുകളും സിനിമയിലുണ്ട്. അത് ഒരു രതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രോമാഞ്ചമല്ല, ചിരിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രോമാഞ്ചം. ഒരുപാട് ചിരിക്കാനുള്ള, ചിരിച്ച് 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 ഊപ്പാടിളക്കിയ സിനിമ. തൊട്ടടുത്തിരുന്ന് ചിരിച്ചിരുന്ന ആളുടെ അയ്യോ അയാളെ ചിരി കൈയും കാലും വീശിട്ട് നെഞ്ചത്തൊന്ന് വീണിട്ട് ഒരു വിധായിരുന്നു. അപ്പോൾ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ ഒറ്റ വാക്കിൽ അതിനെ ഒറ്റ കാര്യം പറയുമ്പോൾ അടിപൊളി പൊളി സിനിമ. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞത് ഗപ്പി മൂവി പ്രൊഡക്ഷൻ്റെയാണ് സിനിമ. ഗപ്പി സിനിമ ഓർമ്മയില്ലേ നമ്മളുടെ ടൊവിനോൻ്റെ കിടിലം പടം? ഒരുവട്ടം റിലീസായിട്ട് അധികം പ്രേക്ഷകരൊന്നും കാണാതെ പിന്നീട് ചെറിയ സ്ക്രീനുകളിൽ അല്ലെങ്കിൽ മിനി സ്ക്രീനിലൊക്കെ കണ്ട് വീണ്ടും ആ സിനിമ വീണ്ടും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ബഹളം കൂട്ടിയിട്ടുള്ള അതേ സിനിമയുടെ സംവിധായകനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ സിനിമയ്ക്ക് ഉണ്ട്. ഒരുപാട് സിനിമ പ്രേത സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രേത സിനിമകൾ കാണുമ്പോൾ പലപ്പോഴായിട്ട് നമുക്ക് എന്താ പറയുക, ക്ലീഷ തോന്നാറുണ്ട്. ചില സിനിമകളിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഭയങ്കര ശബ്ദങ്ങൾ ഇട്ട് പേടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. നമ്മളെ ചെവിടിനെ അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഈ സിനിമ അങ്ങനെയൊന്നല്ല പോയിട്ടുള്ളത്. ഈ സിനിമ നമ്മളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് പേടിപ്പിക്കുന്ന സീനുകളടക്കം നമുക്ക് ചിരി തരുന്ന രീതിയിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. നല്ല പൊള്ളിയായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വൺ ലൊക്കേഷൻ മൂവി എന്ന് പറയുമ്പോൾ നമ്മളെ ബോറടിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാവും സിനിമയിൽ. ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ലാഗ് ഉണ്ടെങ്കിൽ കൂടി ആ ലാഗുകളെ എല്ലാം തരണം ചെയ്യുന്ന രീതിയിൽ സുശീൻ ശ്യാമിൻ്റെ കിടിലൻ കുറച്ച് ബീജിയമ്മും കൂടി എൻ്റെ പൊന്നു പറയണ്ട, അടിപൊളിയായിട്ട് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്ന കിടിലൻ മ്യൂസിക്. സുശീൻ ശ്യാമിൻ്റെ ഒരു സ്ലോ സാധനങ്ങളാണല്ലോ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലാത്ത കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ ഉള്ള പോലെ. പക്ഷേ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ബി ജി ആദരാഞ്ജലി നേരത്ത് ഓർമ്മല്ലേ, ഈ സാധനമൊക്കെ വൻ ഹിറ്റ് ആയിരുന്നു. അതൊക്കെ സിനിമയുടെ ഒക്കെ ചെറിയൊരു സാധനം ഇട്ടുന്നതായിരുന്നതൊക്കെ. ഇത് കിടിലൻ ബി ജി എം പൊള്ളി. പിന്നെ ഒരു സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം മികച്ചു നിൽക്കുന്ന ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ആ പറഞ്ഞ പോലെ വൺ ലൊക്കേഷൻ മൂവി നമുക്ക് ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള പല ഷോട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഷോട്ടുകൾ ഒന്നിൽ നിന്നൊന്ന് വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ഡയറക്ഷനൊക്കെ ഭയങ്കര പൊള്ളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഒരിക്കലും നിങ്ങൾ മൊബൈൽ ഫോണിൽ കാണാൻ കാത്തിരിക്കരുത്, അതായത് ടെലഗ്രാമിൽ വരാൻ കാത്തിരിക്കരുത്, തിയേറ്ററിൽ കാണുന്നു വേണം. നല്ല കിടിലം ദൃശ്യ വിസ്മയം തന്നെയാണ്. 2007 സംഭവിച്ചിട്ടുള്ള 2007 ഒരു കുറച്ച് പയ്യന്മാർ ബാംഗ്ലൂരിൽ താമസിക്കുമ്പോൾ അവർ ഓജബോർഡ് കളിക്കുന്നു. നമ്മൾ ഓജബോർഡൊക്കെ കളിച്ചിരുന്നല്ലോ ആ ടൈമിൽ, അറിയില്ല എന്നാലും കളിച്ചിരുന്നല്ലോ. അപ്പോൾ ആ ഓജബോർഡ് കളിക്കുന്ന സമയത്ത് ഉണ്ടായ കുറച്ച് രസകരമായ സംഭവങ്ങളാണ്. ശരിക്കും റിയൽ ഇൻസിഡൻ്റ് തന്നെയാണ് ഇത്. 2007 സംഭവിച്ച ശരിക്കും റിയൽ ആയിട്ട് ഇൻസിഡൻ്റ് ആണ്. സിനിമയുടെ ഏറ്റവും അവസാനം ആ സിനിമയിലെ ശരിക്കും ജീവിതത്തിലെ യഥാർത്ഥ കഥാപാത്രങ്ങളെ തന്നെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഒരു ഫോട്ടോ ഫ്രെയിമിലാക്കിയിട്ട്. അപ്പോൾ ഓജോബോർഡ് 2007 അതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ ആ ഒരു ഫ്രീക്കന്മാരൊക്കെ ഓർമ്മ ഉണ്ടാവും. വലിയ ബക്കിളൊക്കെ ഉള്ള എന്താ പറയുക, ബെൽറ്റൊക്കെ ഇട്ടിട്ടുള്ള വെൽ ബോട്ടൺ പാൻറ്റ്, അന്നത്തെ ട്രെൻഡ്, ആ സാധനമൊക്കെ പക്ക ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് എന്താണോ 2007 അത് കൃത്യമായിട്ട് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. ഛായാഗ്രഹകനാണെങ്കിലും ആർട്ട് വർക്കാണെങ്കിലും ഒക്കെ പൊളിച്ച് അടക്കി എന്ന് തന്നെ പറയാം. നല്ല കിടിലൻ തിരക്കഥ ആണെങ്കിൽ കൂടി ചെറിയ ചെറിയ ലാഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് ആ ലാഗടിച്ച അടുത്ത സീനിൽ നമുക്ക് കുടുകുടാച്ചിരിപ്പിക്കുന്ന പല സിറ്റുവേഷണൽ കോമഡിയാണ് ഈ സിനിമയുടെ പ്രത്യേകത. മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല, കുറച്ച് വെബ് സീരീസുകളിലൊക്കെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ കോമഡി പരിപാടികളൊക്കെ യൂട്യൂബിൽ ചെയ്യുന്ന രണ്ട് പയ്യന്മാരതിൽ കൂടുന്നിട്ട് ഒരിട്ടിട്ടുണ്ട്. അവരെ നോർമലി നമ്മൾ കണ്ടു വന്നിരുന്ന യൂട്യൂബ് വീഡിയോനേക്കാളൊക്കെ ഇറ്റ പൊന്നെ പൊളിച്ചടക്കി തന്നെ പറയാം. ചിരിപ്പിച്ച് ചിരിപ്പിച്ച് നമ്മളെ ഊപ്പാടിളകും. എന്തായാലും രോമാഞ്ചം എന്ന സിനിമയ്ക്ക് 10/9 അതാണ് എൻ്റെ റേറ്റിംഗ്. എന്തായാലും നിങ്ങളെല്ലാവരും സിനിമ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.